ഉത്തമവും ശുഭകരവുമാണ് സകലതും. ഇനി വന്ന കാര്യം നടന്നു വെച്ച് മുമ്പോട്ട് നടക്കുക. വേദവൻ ഗ്രാമമല്ലേ ഇത്? അതെ. കില്ലാടിമാരുടെ വീട്ടിലേക്ക് പോകാനുള്ള വഴിയതാ. ഏത് വീട? കില്ലാടി. എടാ, നമ്മുടെ പഴയ കിണറുമേശന്മാരുടെ കാര്യം ഇവരീ പറയുന്നത്. അവിടെ ആരെ കാണാനാ? ശ്രീകണ്ഠൻ കില്ലാടിയുടെ മകൻ സുന്ദരൻ കില്ലാടിയെ. ഈ കില്ലാടി കില്ലാടി എന്നൊന്നും എവിടെ ആർക്കും മനസ്സിലാവത്തില്ല. പ്രേമയെന്തെന്ന് പറയണം. ആളിപ്പതേ ആ വായനശാലയിലുണ്ട്. സീത ഇങ്ങോട്ടുണ്ട്, പോകാൻ തുടങ്ങുക. പുഷ്പവിമാനത്തിൽ മനസ്സിലായില്ലേ? അവിടെ നാടക രഹിതം നടക്കുക. ജഡായു പുഷ്പവിമാനം തടയുന്ന ഭാഗം. ചെല്ല് ചെല്ല്. ശ്രീരാമഭക്തിയെ കട്ടുകൊണ്ട് ആകാശമാർഗേക്ക് നിൽക്കുന്ന തസ്കര വൈദേഹിയെ കൊണ്ടുപോവാൻ വിടില്ല ഞാൻ. മൂട നിശാചര. ഇതെന്താണ് പുറത്ത് വേറൊരു പുരാണ നാടകം അല്ലേ? എന്താ? ഞങ്ങൾക്ക് സുന്ദര കല്യാടി ഒന്ന് കാണണം. എന്താ എന്താ കാര്യം പറ? നേരിട്ട് ചില കാര്യങ്ങൾ സംസാരിക്കാനാ. ഓ, മനസ്സിലായി മനസ്സിലായി മനസ്സിലായി. ഇങ്ങോട്ട് വാ. ലാടന്മാരുടെ സെറ്റാ. നമ്മൾ നാടകം ആദ്യമായിട്ട് ബുക്ക് ചെയ്യാൻ വന്നിരിക്കുക. കരിങ്കൊരുങ്ങ രസായനത്തിന്റെ പൂത്താശുള്ള വല്ലണ്ടാം ദൂരത്തിലും ചെന്ന് കളിക്കാനായിരിക്കൂ. പിന്നെ നിന്റെ കുടുംബ പേരൊക്കെ പറഞ്ഞിട്ട് റേറ്റ് കുറയ്ക്കാനുള്ള ശ്രമ. പൊന്നും മോനെ കാ കാശ് കുറയ്ക്കല്ലേ. അതിലെ പിടിച്ചോ. ആരാ, എന്താ തിരക്കിത്? കില്ലാടി കുടുംബത്തിലെ സുന്ദരൻ കില്ലാടി തന്നല്ലേ? അതെ. എന്താ കാര്യം? ഇങ്ങോട്ട് വന്നിട്ട് കാര്യമൊക്കെ പറയാം. വന്നിട്ട് ഇങ്ങോട്ട് വന്നിട്ട് എല്ലാം പറയാം. കാര്യം പറഞ്ഞു. അങ്ങോട്ട് അങ്ങോട്ട്. കാല് ഗുണോണ്ടൊന്നും റൈറ്റ് കുറയ്ക്കൂല. 107 കിലോമീറ്റർ കാൽനടയായി വന്നവരാ ഞങ്ങൾ. കിനാവൂർ എന്ന ദേശത്തെ സ്വപ്നഭൂമി എന്ന് പറയുന്ന ഗ്രാമത്തിൽപ്പെട്ടവരാ. അവിടെ 403 കുടുംബങ്ങളുണ്ട്. അതിൽപ്പെട്ട 12,000-ൽ പരം മനുഷ്യര് ഈ ലോകത്തിലെ ഒരേ ഒരാളുടെ കാരുണ്യത്തിന് വേണ്ടി കാത്തിരിക്കുക. കാരുണ്യോ? ആരുടെ കാരുണ്യത്തിന്റെ കാര്യം? ഈ നിൽക്കുന്ന സുന്ദരകില്ലാടിയുടെ കാരുണ്യം തന്നെ. ഞങ്ങളുടെ സ്വപ്നഭൂമി വെള്ളമില്ല. വർഷങ്ങളായിട്ട് ഞങ്ങൾ വെള്ളം കുടിച്ചിരുന്നത് സൈരന്ദ്രി നദീന്നാണ്. സൈരന്ദ്രി ഡാമിന്റെ പണി കഴിഞ്ഞപ്പോ കാവേരിയുടെ കൈവഴിയായ ഞങ്ങളുടെ സൈരന്ദ്രി നദിയുടെ ഗതി റിസർവ് പോലോട്ട് തിരിച്ചുവിട്ടു. അങ്ങനെ ഞങ്ങളുടെ സ്വപ്നഭൂമി മരുഭൂമിയാകുക. സംഭാവന എന്ന് പറഞ്ഞാ ഞങ്ങളും ആകെ ടൈറ്റിലാണേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കിനി നാക്ക് നനയ്ക്കാൻ പോലും വെള്ളമില്ലാത്ത ഒരു അവസ്ഥയാണ് വരാൻ പോണത്. സർക്കാർ ഏതാണ്ടൊക്കെ പറയണ്ടു, ഒരു ഫലവും ഇവിടുന്ന് ഞങ്ങളെ കൈവിടരുത്. ഹായ്, അതിനിപ്പോ ഞാനെന്ത് ചെയ്യാനാ? അത് കൊള്ളാം. പാതാള ദേവതമാരെ ഉപാസിച്ച് ഭൂമിക്കടിയിലെ 300 കോടി നീർപെരുമാറ്റങ്ങളുടെ കൈയും കണക്കും മനപ്പാടമാക്കിയ വേദവരം കില്ലാടി കുടുംബത്തിലെ ഇളവറക്കാരനാണോ ഞങ്ങളോട് ഇങ്ങനെ ചോദിക്കുന്നത്? മാമൂല് പ്രകാരം കിണർ കുത്താൻ വിധിച്ചിട്ടില്ലാത്ത ഭൂമിയാണ് ഞങ്ങളുടേത്. പക്ഷേ വെള്ളം മുട്ടി മരിക്കാൻ പോകുമ്പോ ഞങ്ങള് മാമൂല് നോക്കിയിരുന്നാൽ എങ്ങനെയാ? ഇതിനകം പലരെയും കൊണ്ടുവന്ന് കിണർ കുത്താൻ പല സ്ഥലത്തും ശ്രമിച്ചു നോക്കി, ഭരിച്ചില്ല. ശ്രീകണ്ഠൻ കില്ലാടി ഇപ്പൊ ജീവിച്ചിരിപ്പില്ല. അദ്ദേഹത്തിന്റെ ഒരു മകനെ എപ്പോഴേ ഉള്ളൂ എന്നൊക്കെ ഞങ്ങൾ അറിഞ്ഞു. എങ്ങനെങ്കിലും ഈ കിണർന്ന് കുത്തി തന്നെങ്കിൽ. അയ്യോ, ഞാനോ? എനിക്ക് കിണറിന്റെ ABCD പോലും കുത്താൻ അറിയില്ല. കിണർ കുത്തുന്ന പാരമ്പര്യമൊക്കെ അച്ഛനപ്പന്മാരോട് തീർന്നു. ഞങ്ങൾ ആരും അതൊന്നും പഠിച്ചിട്ടില്ല. കില്ലാടി കുടുംബത്തിലെ ഒരു കുട്ടി മുട്ടുസൂചിയിട്ട് നിലത്തൊരു കുത്തു കുത്തിയാ മതി ജലദേവത വരണകുംഭം ഉയർത്താൻ. എന്നാ വിശ്വാസം? അതൊക്കെ പഴയ വിശ്വാസങ്ങളല്ലേ. ഇപ്പോഴതൊക്കെ പറഞ്ഞിട്ടെന്താ കാര്യം? കില്ലാടി ഞങ്ങളെ ഉപേക്ഷിക്കരുത്. ഏക അഭയ. ഞാൻ ചെയ്യാം, പക്ഷെ എനിക്കൊന്ന് ആലോചിക്കണം. അതുകൊണ്ട് കുഴപ്പമില്ലല്ലോ. ഞാനിപ്പോ വരാം. ഈ പോരാ, ഒന്നും അറിയേ. ആ, നിക്ക് നിക്ക് നിക്ക്. പിന്നെ രാമായണാണ് നാടകം. രാപ്പകല് ജോലിയാ. പറഞ്ഞ സുഖം കൂടെ സമ്മതിച്ചോ? ഛേ, അതല്ല വാസുണ്ണ. ഞാനിപ്പോ അവരുടെ നാട്ടിൽ ചെന്ന് അവർക്ക് വേണ്ടി ഒരു കിണർ കുത്തി കൊടുക്കണോന്ന്. കിണറോ? അപ്പൊ നാടകം കളിക്കണ്ടേ? അല്ലെന്നേ, നാശങ്ങോട്ട് വിടുന്നില്ല. അവർക്കിപ്പൊ എന്നെ വേദപുരം കില്ലാടിയായിട്ട് അവരുടെ നാട്ടിൽ കൊണ്ട് എന്നെ കൊണ്ടൊരു കിണർ കുത്തിക്കണം. ചെലക്കാൻ പോവാൻ പറയടാ. എവിടെ പോകാൻ? അവന്മാരെന്റെ ചുറ്റും കൂടി വെറുതെ പേടിപ്പിക്കാം, വെറുതെ റൗണ്ട് ചെയ്യാന്ന്. അങ്ങനെയാണ് നീ ഒരു കാര്യം ചെയ്യ്. നിന്റെ അപ്പൂപ്പൻ ശംഖു അലുവാങ്കു ആ പാതാള കൈ എടുത്ത് അങ്ങോട്ട് ചെന്നൂട്. അവന്മാരെ പറഞ്ഞു വിടാൻ ഒരു വഴിയുണ്ട്. നമ്മുടെ നാട്ടിൽ കിണർ കുഴിക്കാൻ ഒരു കോലിന് 250 രൂപ മറ്റോ ആണ്. നീ ലോകത്തെങ്ങും ഇല്ലാത്ത എടുത്താ പൊങ്ങാത്ത ഒരു റേറ്റ് പറ. അവന്മാരെ അപ്പ തന്നെ സ്ഥലം വിട്ടോളൂ. അത് ശരിയാ. അത് ആലോചിക്കാവുന്ന കാര്യമാണല്ലോ.
അങ്ങനെയാണെങ്കിൽ ഒഴിയാൻ പറഞ്ഞ റേറ്റ് അല്ലേ? നമ്മൾ എന്തിനാണ് കുറയ്ക്കുന്നത്? നീ ഒരു കാര്യം ചെയ്തിൽ പിടിച്ചോ, അപ്പൊ പൊക്കോളും പൊയ്ക്കോളും. ഞാൻ എന്റെ കൂട്ടുകാരെ കേട്ടൊന്ന് ആലോചിക്കായിരുന്നു. പിന്നെ നിങ്ങൾ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഒരു സൽക്കർമ്മ നിലയില് നമുക്ക് ഇരുന്ന് സംസാരിക്കാം. ബാബാ ബാബാ, ഒരു സൽക്കർമ്മ നിലയില് എനിക്ക് ഈ പണി ഏറ്റാ കൊള്ളാന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷെ എന്റെ ഇപ്പോഴത്തെ പ്രശ്നം അതല്ലല്ലോ. ഇരിക്കിരിക്കെ ഉള്ള സ്ഥലം കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യണേ. അപ്പൊ എന്താ പറഞ്ഞെന്ന് വെച്ചാലേ, ഞങ്ങൾ ഇവിടെ ജീവിക്കുന്നത് ഈ സംഗീതവും നാടകവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടാ. ആ ഭാഗ്യത്തിന് ഇക്കൊല്ലം റിഹേഴ്സൽ തുടങ്ങിയപ്പോ തന്നെ ഒരു 14 ബുക്കിംഗ് കിട്ടി. 14 നാടകത്തിന്റെ അഡ്വാൻസും വാങ്ങി. എല്ലാം കൂടി നല്ലൊരു തുകയുണ്ട്. ഏകദേശം ഒരു 10-40,000 ഉറപ്പിക്ക. ഈ അഡ്വാൻസ് എല്ലാം തിരിച്ചു കൊടുത്ത് ഇത്രയും നാടൻ കളഞ്ഞിട്ട് വേണം ഞാൻ ഈ പണിയെ കേൾക്കാൻ. കൂടെ സഹകരിച്ചിരുന്നവരെ പട്ടിണിക്ക് എറിഞ്ഞു കൊടുത്തിട്ട് എനിക്ക് നിങ്ങളുടെ കൂടെ വരാൻ പറ്റുമോ? അയ്യോ, എന്തു വെച്ചാൽ കിണർ കുടിക്കില്ല എന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ. അതെന്റെ കുലത്തൊഴിലാണ്, എന്റെ ചോറണേ. പിന്നെ ഈ നാട്ടുനിരപ്പ് അനുസരിച്ച് ഇപ്പോ കിണർ കുഴിക്കുന്നതിന് ഒരു കോലിന് ഏകദേശം 250-300 വേണ്ടെന്നൊക്കെ കേൾക്കണത്. പിന്നെ എന്റെ ഇപ്പോഴത്തെ അവസ്ഥയിലെ ഈ നഷ്ടം നേത്താൻ വേണ്ടിട്ട് ഒരു കോലിന് 2,500 വെച്ച് എനിക്ക് നിങ്ങളോട് ചോദിക്കാൻ പറ്റുമോ? ചോദിക്കാതെ ഇരിക്കാൻ പറ്റുമോ? പറ്റില്ല. അതുകൊണ്ട് ഒരു കോലിന് 2,500 വെച്ച് എനിക്ക് തന്ന് സഹായിക്കാമെങ്കിൽ നമുക്ക് നിങ്ങളുടെ ഉറപ്പിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ വെച്ചിട്ട് പിരിയാം. എന്താ വേണ്ടെന്ന് വെച്ച് നിങ്ങളോട് തീരുമാനിക്കാം. ഒരു കോലിന് 2,500 വെച്ചുള്ള കരാറ് ഞങ്ങൾ സമ്മതിച്ചിരിക്കുന്നു. ഇതാ 10,100 അഡ്വാൻസ്. പിന്നെ കിണറിന്റെ പണി ഈ വരുന്ന പൗർണമിക്ക് തന്നെ തുടങ്ങണം. ഈ തിങ്കളാഴ്ച പൗർണമി. വേണ്ട സന്നാഹങ്ങളുമായിട്ട് കില്ലാടി ഞായറാഴ്ച രാവിലെ തന്നെ എത്തണം. എല്ലാം ഒരുക്കി ഞങ്ങൾ സ്വപ്നഭൂമിക്കാർ കാത്തിരിക്കും. ഒരു കോല് കിണർ കുത്തുന്നതിന് ലോകത്തെങ്ങും ഇല്ലാത്ത 2,500 റേറ്റ് പറഞ്ഞൊഴിയാൻ നോക്കിയതാ. പക്ഷെ അവരത് ഉറപ്പിച്ചു, എനിക്ക് അഡ്വാൻസ് തന്നു 10,000 രൂപ. എന്നിട്ട് അവര് പോയോ? അത് തിരിച്ചു കൊടുക്ക. തിരിച്ചു കൊടുക്കേ? എന്തിന്? പിന്നല്ലാതെ ഇവന് കിണർ കുത്തറിയാമോ? അവിടെ പോയിട്ട് എന്തോ ഞാനാ ഏടോ കടൽ കുത്തുന്ന കാര്യല്ലോ, ചെറിയൊരു കിണർ കുത്തുന്ന കാര്യല്ലേ. അതിന് ആകാശത്തിന് വേണം അഡ്വാൻസ് അവിടെ തിരിച്ചു കൊടുക്കുക. വേണ്ടാതെ വയ്യാവേലി ചെന്നൊന്നും ചാടരുത്. ഇത് അവനെ കൊണ്ട് തിരിച്ചു കൊടുപ്പിക്ക. അയ്യോ, അങ്ങൻ കാശില്ലാതെ വിഷമിച്ചിരിക്കണ അമ്മയും കണ്ടിട്ടാ രാവിലെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഇത് ഞാൻ മടക്കി കൊടുത്തില്ല. ആ അങ്ങനെ പിടിക്കേണ്ട അടുത്ത് പിടി. ഈ മുറുക്കാൻ പിടി, ഞാൻ അമ്മയെ കണ്ടിട്ട് വരട്ടെ. അമ്മേ, ദേ കണ്ടില്ലേ, കുലത്തൊഴിലിന്റെ ഒരു വിളി വന്നു. ഞാനും കുത്താൻ പോകാം ഒരു കിണറ്. എവിടാടാ? അതൊക്കെ അങ്ങ് ദൂരെയാ. ഇത് എളുപ്പം വാങ്ങിച്ചിട്ട് അമ്മ എന്നെ അനുഗ്രഹിച്ചേ. ഇത് വാങ്ങുന്നേരം അച്ഛനെ ധ്യാനിച്ചോ? നീ ധ്യാനിച്ചു? അമ്മ എന്ന് വാങ്ങിച്ചേ. പിതൃക്കൾ തന്നതാ മക്കളെ ഇത്. നീ ആദ്യമായിട്ട് കുലത്തൊഴിൽ ഏൽക്കുന്നത് അവര് കണ്ടോണ്ട് നിക്കുക. ഇന്ന് തന്നെ നിലവറയുന്ന അലവാങ്കം പാതാള കൈയും കൊല്ലന്റെ കൈയും കൊടുത്ത് ഒന്ന് രാഗിച്ചു വെക്കണം. വേദപുസ്തകം പൂജാ സാധനങ്ങളും ഒക്കെ അമ്മയുടെ കൈകൊണ്ട് തന്നെ തന്ന് അമ്മ തന്നെ എല്ലാം പഠിപ്പിച്ചു തരണം. ആയിക്കോട്ടെ, എപ്പോഴാ പുറപ്പെടുക? മറ്റന്നാള്. ലാടമാരൻ നാട്ടിൽ ചെന്ന് കിണർ കുത്തി കൊടുക്കാന്ന് പറഞ്ഞ നമ്മുടെ പ്രേമൻ അവരുടെ കയ്യിൽ കാശുമല്ലേ മാച്ചു അഡ്വാൻസ് ആയിട്ട്. ആ വാങ്ങിച്ച് വാസുട്ട. അവര് സ്വപ്നഭൂമിക്കാരാ, സ്വപ്നഭൂമിയിൽ ആരും അങ്ങനെ പോകാറില്ല. അങ്ങനെ ഒരു നാടാത്. അവരിവിടെ വന്നതിൽ എന്തോ ചതിയുണ്ട്, അല്ലെങ്കിൽ ഇത്രയും വലിയ തോയ്ക്ക് ആരെങ്കിലും സമ്മതിക്കോ? കടുവാകാലിലെ പ്രേമം പിടിച്ചിരിക്കുന്നത് അവൻ എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കണം. പിന്തിരിപ്പിക്കാനോ? കാശ് വാങ്ങിച്ചിട്ട് അങ്ങോട്ട് ചെന്നില്ലേ അവര്, കൂട്ടത്തോടെ മലയിറങ്ങി വരും. പിന്നെ കാഴ്ത്തുകാട്ടോണ്ടായിരിക്കും പോകുന്നത്. പ്രേമൻ ഇനി പോകാതിരിക്കാൻ പറ്റത്തില്ല. പോയാലും കുഴപ്പം, പോയില്ലെങ്കിലും കുഴപ്പം. ഞാൻ അപ്പോഴേ വാസുണനോട് പറഞ്ഞത് ആ പൈസ തിരിച്ചു കൊടുപ്പിക്കാൻ. ആ പൈസയും കൊണ്ട് അവന്റെ അമ്മ ഇപ്പൊ ഓടി കിടന്ന് കടമൊക്കെ തീർത്തു കാണും. ആ ഇനിയിപ്പോ എന്തോന്ന് ചെയ്യും വാസുണ? നീ വിഷമിക്കാതെടാ, പ്രേമന്റെ കൂട്ടത്തില് നമ്മളും അങ്ങോട്ട് പോകും. കിണറും കൊത്തണ്ട, പൈസയും വേണ്ട, നിങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് ഇവിടുന്ന് പോയി കിട്ടിയാ മതി എന്ന് അവരെ കൊണ്ട് പറയിക്കുന്ന ഒരു നാടൻ കളിച്ച പോലെ. അത് ഞാൻ ഏറ്റട. ആരെയും വിമർശിക്കാൻ വേണ്ടി പറയുകയാണെന്ന് വിചാരിക്കണ്ട. കോലിന് 2,500 എന്ന് പറയുന്ന ഒരു അന്യായ കൂലി തന്നെ. വേദപുരം കില്ലാടി എങ്ങനെയെങ്കിലും കിണർ കുത്താൻ കൊണ്ടുവരണമെന്ന് ഞാൻ നാട്ടുകൂട്ടം എന്നോട് പറഞ്ഞിട്ടുള്ളൂ. അത് എന്ന് സമ്മതിപ്പിച്ച് കരാറാക്കി ഇട്ടുണ്ട്. നാട്ടുനടപ്പനുസരിച്ചുള്ള കൂലിക്ക് പുറമെ ദക്ഷിണയായിട്ട് എത്ര രൂപ വേണമെങ്കിലും കൊടുത്തു. ഇവിടെ ആർക്കും ഒരു വിരോധവും ഇല്ല. പക്ഷെ സ്വപ്നഭൂമിക്കാരെ വെറും മരപ്പാവുകളാക്കുന്ന ഈ കൂലി വേണ്ടായിരുന്നെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. കുടിവെള്ള പ്രശ്നം എങ്ങനെയെങ്കിലും എത്രയും വേഗം പരിഹരിക്കുക എന്ന് നാട്ടുകൂട്ടം കൂടി തീരുമാനിച്ചതാണ്. അതിന് കൂലിയുടെ കാര്യം പറഞ്ഞ് ഇനി ആശയക്കുഴപ്പം ഉണ്ടാക്കേണ്ട കാര്യമില്ല. കുടിവെള്ളം കിട്ടിയേ തീരൂ, അത് ജീവന്റെ പ്രശ്നമാണ്.
അതിനു വേണ്ടി എന്തൊക്കെ ത്യജിക്കണോ അതൊക്കെ അങ്ങോട്ട് ത്യജിക്കുക, അത്രയേ ഉള്ളൂ. ഏൽപ്പിച്ച ജോലി ഭംഗിയായി ചെയ്തു വന്നതിന് ഭുവനപ്പനെയും കൂട്ടരെയും നമ്മൾ അഭിനന്ദിക്കുകയാണ് വേണ്ടത്. ധിക്കാരം പറയുന്നു എന്ന് തോന്നരുത്. ഇപ്പോഴും എനിക്ക് അങ്ങോട്ട് ധൈര്യം കിട്ടിയിട്ടില്ല. കരാറാകെ ഇപ്പൊ തന്നെ തർക്കങ്ങളും തുടങ്ങിയില്ലേ? അച്ഛന്റെ മരണം ഉൾപ്പെടെ പഴയ ഭവിഷ്യത്തുകളെല്ലാം 8-ാം വയസ്സിൽ കണ്ടു നിന്നവനാ ഞാൻ. മല്ലിയണ്ണൻ ഭയപ്പെടുന്നത് പോലെ ഒന്നും സംഭവിക്കില്ല. പഴങ്കഥകളൊക്കെ തൽക്കാലം നമുക്ക് മറക്കാം. എന്നിട്ട് ചതുർദശി നാളിൽ വരാൻ പോകുന്ന സുന്ദര കില്ലാടിയെ നമുക്ക് ആഘോഷപൂർവ്വം സ്വീകരിച്ച് ആ വരവ് ഒരു മഹോത്സവമാക്കി മാറ്റാം.